കാനാവിലെ കല്യാണ ഭവനത്തിൽ എഴുന്നള്ളി വന്ന് ആ ഭവനത്തിൻ്റെ കുറവുകളെ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരം പരിഹരിച്ചു കൊടുത്തതുപോലെ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ കുറവുകളെയും ദുഃഖങ്ങളെയും ഞെരുക്കങ്ങളെയും പ്രയാസങ്ങളെയും പരിഹരിച്ചു തരുവാൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ ആമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം ഞങ്ങൾ സർവ്വദുഃഖങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും അരുതേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കുകയും അരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും ദയവാലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് വീണ്ടുകൊള്ളപ്പെടുകയും ചെയ്യണമേ. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യമറിയാമിന് നിന്റെ സന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളോവേ, ദയതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവാം ദൈവത്തിൻ്റെ തിരുവിഷ്ടപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന വചനമാം ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ടവളായ മാതാവേ, ഇപ്പോൾ നിന്റെ സന്നിധിയിൽ സത്യവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കണ്ണുനീരോടെ മധ്യസ്ഥത യാചിക്കുന്ന നിന്റെ മക്കളെ നിന്റെ ഏകജാതന്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ. അമ്മേ, നിന്റെ മഹത്വമേറിയ മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങൾ സകല ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ശ്രീഭണ്ഡാരവും തന്നോടപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളുമായ മാതാവേ, ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. സീനായി മലയിൽ വച്ച് മോശ ദീർഘദർശി എരിതിയിലെരിയാതെ നിൽക്കുന്നതായി ദർശിച്ച മുൾപടർപ്പ് ആരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചുവോ ആ പരിശുദ്ധ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുവചനം മാലാഖമാരുടെ തലവൻ സവിനയം ആരെ അറിയിച്ചുവോ ആ ദാവീദ് വംശജയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം നൽകുവാൻ നീതിയുടെ സൂര്യൻ ലോകത്തിൽ ആരിൽ നിന്ന് ഉദയം ചെയ്തുവോ ആ അനന്ത ആകാശമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കുരുളറക്കപ്പെടുകയും ഊമജന്തുബലിക്ക് അന്ത്യം വരുത്തുകയും ചെയ്ത ദൈവീക കുഞ്ഞാടിനെ പ്രസവിച്ച വിനയം നിറഞ്ഞ പെണ്ണാടായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മനം തകർന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ സമാധാനമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ധൈര്യമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിദ്യാർത്ഥികളുടെ ബലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യുവതി യുവാക്കളുടെ മാതൃകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വൃദ്ധജനങ്ങളുടെ താങ്ങായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബന്ധങ്ങളുടെ പരിമളമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളുടെ മാതൃകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ സമാധാനമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഇല്ലായ്മകളെ അറിയുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളെ അറിയുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയവേദനകളെ അറിയുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളോടൊപ്പം കരയുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇടിനാദത്താൽ തൻ്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിന്മേൽ തൻ്റെ ചിറക് ബന്ധിപ്പിക്കുന്നവനുമായ സൃഷ്ടാവിനെ താരാട്ടുപാടി ഉറക്കിയ അമ്മേ, ഞങ്ങൾ വിശുദ്ധ റൂഹായുടെ ആലയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധിയിൽ വളർന്ന് ദൈവപ്രസാദകരമായ സ്തുതിഗീതങ്ങളും ഞങ്ങളുടെ നാവുകളിൽ നിന്ന് ഉയരുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും സത്യവിശ്വാസികളായ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരങ്ങൾക്കും ഇപ്പോഴുമില്ല ഇപ്പോഴും എന്നേക്കും കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. മശിഹാ തമ്പുരാനെ, നിന്റെ വാഴ്ത്തപ്പെട്ട മാതാവിനെ ഓർത്ത് അടിയങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് 3 പ്രാവശ്യം കുറിയേലായി സോനെന്നേറ്റു ചൊല്ലാം. നിങ്ങൾ തൻ സൃഷ്ടാവാം ദൈവം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.